പൊതുജനങ്ങൾക്ക് ആയി ബോധവൽക്കരണം നൽകുന്നതിന് സയ്യിദ് അബ്ദുൾ റഹ്മാൻ ഭക്താർ തങ്ങൾ മെമ്മോറിയൽ ട്രസ്റ്റ് ഇങ്ങനെയൊരു വേദി ഒരുക്കിയതിന് ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ വ്യാപകമായി കണ്ടുവരുന്നൊരു രോഗമാണ് ഡെങ്കിപ്പനി. ഇത് കൊതുക് പരത്തുന്ന ഒരു രോഗമാണ്. വളരെ തക്ക സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ വളരെ ഗുരുതരമാകാവുന്ന ഒരു രോഗവുമാണ്. ഡെങ്കി പനി ഒരു വൈറസ് രോഗമാണ്. ഇത് പകർത്തുന്നത് ഈഡിസ് ഈജിപ്തി എന്ന കൊതുകാണ്. ഈ കൊതുക് ശുദ്ധജലത്തിലാണ് മുട്ടയിടുന്നത്. വളരെ കുറച്ച് വെള്ളം മാത്രം മതി ഈ കൊതുക് പെറ്റു പെരുകുന്നതിന്. സാധാരണയായി പകൽ സമയങ്ങളിലാണ് ഈ കൊതുക് കൂടുതലായി മനുഷ്യരെ കടിക്കുന്നത്. നമ്മൾ ഉപേക്ഷിച്ച് ഇടുന്ന സാധനങ്ങൾ, അതായത് മുട്ടത്തോട് ചിരട്ട, പൊട്ടിയ പാത്രങ്ങൾ, പാത്രങ്ങളുടെ കഷ്ണങ്ങൾ, ടയറ്, ഇവയിലെല്ലാം മഴ പെയ്ത് വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ അതിലെല്ലാം ഈ കൊതുക് ധാരാളമായി പെറ്റു വരും. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഉള്ളിലും ഫ്രിഡ്ജിൻ്റെ അടിയിലെ ട്രേ, ചെടിച്ചട്ടിയുടെ അടിയിൽ വെച്ചിരിക്കുന്ന പാത്രങ്ങൾ, ഇവയിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതിലെല്ലാം ഈ കൊതുക് വളരെയധികം പെറ്റു വരും. ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി, ശരീരവേദന, സന്ധികളിൽ വേദന, ശക്തിയായ തലവേദന, ബ്രേക്ക് ബോൺ ഫീവർ എന്നുകൂടി ഇതിന് പേരുണ്ട്. എല്ല് പൊടിയുന്ന വേദനയായിരിക്കും. അതുപോലെ ഛർദി, ദേഹത്ത് തടിപ്പ്, ഇവയൊക്കെ ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ഡെങ്കിപ്പനി ബാധയുള്ള ഒരു സ്ഥലത്ത് ആളിന് പനി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഡെങ്കിപ്പനി ബാധ സംശയിക്കേണ്ടിയിരിക്കുന്നു. കൃത്യസമയത്ത് ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനമായി ചെയ്യേണ്ടത്. കൃത്യസമയത്ത് ചികിത്സിക്കുകയാണെങ്കിൽ തീർച്ചയായും മരണം ഒഴിവാക്കാനായിട്ട് സാധിക്കും. സാധാരണഗതിയിൽ ഡെങ്കിപ്പനി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മൾ അറിയണമെന്നില്ല. അതൊരു സെൽഫ് ലിമിറ്റിംഗ് ഡിസീസാണ്. 2 മുതൽ 5 ദിവസത്തിനുള്ളിൽ അത് തനിയെ കുറഞ്ഞ് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പോകുന്നതായി കാണാം. എന്നാൽ ഒരു ചെറിയ വിഭാഗം ആൾക്കാരിൽ ഇത് ഗുരുതരമാകാൻ സാധ്യതയുണ്ട്. 4 തരത്തിൽ ഈ രോഗം നമ്മളെ ബാധിക്കാം. അതിൽ ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോം വരുമ്പോഴാണ് ഗുരുതരമായിട്ട് മാറുന്നത്. അതായത് ഇത് രക്തത്തിലെ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി രക്തസ്രാവം ഉണ്ടാവുകയും രോഗി ഷോക്കിലേക്കും പോവുകയും ചെയ്യും. ഇതിന് പ്രത്യേകം ഇതിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകിച്ച് ഒരു മരുന്ന് കഴിച്ചാൽ ഉടനെ മാറുന്ന അങ്ങനത്തെ ഒരു അസുഖമല്ല. സിംറ്റം അനുസരിച്ചാണ് ചികിത്സിക്കുന്നത്. പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം ക്രമാതീതമായിട്ട് കുറയുകയാണെങ്കിൽ പ്ലേറ്റ്ലെറ്റ് റീപ്ലേസ് ചെയ്യുകയും അതുപോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. സ്വയം ചികിത്സ അരുത് എന്നുള്ള ഒരു കാര്യം പൊതുജനങ്ങൾ ഓർത്തിരിക്കണം. പനി ബാധിച്ചു കഴിഞ്ഞാൽ രണ്ടോ അതിലധികം ദിവസത്തെ പനി ബാധിച്ചാൽ തീർച്ചയായും ഡോക്ടറുടെ സേവനം തേടേണ്ടത് അത്യാവശ്യമാണ്. അതോടൊപ്പം ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രോഗത്തിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കും. പിന്നെ കൊതുക് കടയിൽ നിന്ന് രക്ഷ നേടാനായി നമ്മൾ വ്യക്തിഗത മാർഗങ്ങൾ സ്വീകരിക്കുകയും അതുപോലെ വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുകയും വേണം. കൊതുക് വളരാനിടയായ സാഹചര്യങ്ങൾ വീടിനും ഉള്ളിലും പരിസരത്തും ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ നിർമാർജ്ജനം ചെയ്യണം. ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡ്രൈ ഡേ ആചരിക്കുക വഴി നമ്മുടെ കൊതുക് വളരാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. വെള്ളം കെട്ടി നിൽക്കുന്ന പാത്രങ്ങളോ ചിരട്ടകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ് നമ്മൾ കമഴ്ത്തി വെച്ച് അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഡ്രൈ ഡേ ആയിട്ട് വീടുകളിൽ ആചരിക്കുന്നത്
പരിസരത്തുള്ള കൊതുക് വളർച്ച തടയാനായിട്ട് സാധിക്കും. ഇത്രയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡെങ്കിപ്പനി ഒഴിവാക്കാനായിട്ട്